ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. റവ കൊണ്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള പൂരിയും അതിന് കോമ്പിനേഷനായിട്ടുള്ള ഉരുളക്കിഴങ്ങ് വെച്ചിട്ടുള്ള ഒരു മസാലക്കറിയും. അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലോട്ട് പോകാം. പൂരി ഉണ്ടാക്കാൻ ഞാനിവിടെ ഒരു കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള റവ എടുക്കാം. ഞാനതൊരു മിക്സിയുടെ ജാറിലോട്ട് മാറ്റി നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കുകയാണ്. നല്ലതുപോലെ പൊടിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ റവയൊക്കെ പൊഴിഞ്ഞു വരുന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിലോട്ട് മാറ്റാം. നമ്മൾ പൊടിയൊക്കെ ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു 1.5 teaspoon ഓയിലും ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം മാത്രം നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. പച്ചവെള്ളം ഉപയോഗിച്ചിട്ടാണ് കുഴക്കുന്നത്, ചൂടുവെള്ളമല്ല ഉപയോഗിക്കുന്നത്. പച്ചവെള്ളം ഉപയോഗിച്ചിട്ടാണ് നല്ലതുപോലെ കുഴച്ചെടുക്കാം. സാധാരണ ചപ്പാത്തിക്കും പൂരിക്കൊക്കെ കുഴക്കുന്നത് പോലെ തന്നെയാണ് കുഴച്ചെടുക്കുന്നത്. നമ്മൾ സാധാരണ മൈദപ്പൊടി ഗോതമ്പ് പൊടി കൊണ്ടാണ് പൂരി ഉണ്ടാക്കുന്നത്. ഇത് കുഴച്ചെടുക്കാൻ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടാണ്. ഇതാണെങ്കിൽ, അതായത് റവയുടെ പൊടിയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് കുഴച്ച് ഡോ നല്ല പാകത്തിനാക്കി എടുക്കാവുന്നതാണ്. നമുക്ക് കറി ഉണ്ടാക്കിയെടുക്കാം. ഉരുളക്കിഴങ്ങ് മസാലക്കറി ഉണ്ടാക്കാൻ 2 ഉരുളക്കിഴങ്ങ് വേവിച്ച് ഉടച്ച് വെച്ചിട്ടുണ്ട്. അതിനൊരു ചീനച്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഓയിലിനേക്കാൾ നല്ലത് വെളിച്ചെണ്ണയാണ്. അതാകുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റിയാവും. പിന്നെ അതിലേക്ക് 1/2 teaspoon ജീരകം, വറ്റൽ മുളക്, ഒരു പച്ചമുളക് എന്നിവ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. നമ്മൾ എരിവിന് വീണ്ടും മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, അതുകൊണ്ട് ഒരുപാട് ചേർക്കേണ്ട ആവശ്യമില്ല. അതിലേക്ക് 1/2 teaspoon മഞ്ഞൾപ്പൊടി, 1 teaspoon മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ തീ വെക്കരുത്, കാരണം നമ്മുടെ പൊടികളൊക്കെ കരിഞ്ഞു പോകും. അതിനുശേഷം നമ്മുടെ വേവിച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങും ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ആ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി. അപ്പം നമുക്ക് ഉരുളക്കിഴങ്ങ് അതിലിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് 1/2 teaspoon ഗരം മസാലയും ചേർത്ത് ഒന്നുകൂടി യോജിപ്പിച്ചെടുക്കാം. നമുക്കതിലേക്ക് നമ്മുടെ കൺസിസ്റ്റൻസിക്കനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരുപാട് ലൂസായിട്ട് വേണ്ടവർക്ക് ലൂസോ തിക്കായിട്ട് വേണ്ടവർക്ക് അങ്ങനെയും ചേർത്ത് കൊടുക്കാം. അത് നമ്മളെ ഓപ്ഷനലാണ്. നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തൊന്നുകൂടി നല്ലതുപോലെ തിളപ്പിച്ചെടുക്കണം. നമുക്കിതിലേക്ക് മല്ലിച്ചപ്പും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. സാധാരണ നമ്മൾ പൂരിക്ക് ബാജിക്കറി തേങ്ങാപ്പാൽ പിഴിഞ്ഞ ഉരുളക്കിഴങ്ങ് കറിയാണല്ലോ ഉണ്ടാക്കുക. അപ്പോൾ ഇതൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് പൂരി പൊരിച്ചെടുക്കാം. നമ്മുടെ ഡോവൊക്കെ ഇവിടെ നല്ല പരുവായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ആക്കിയെടുക്കാം. പൂരി പൊരിക്കാനായിട്ട് ഓയിൽ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. നല്ലതുപോലെ ചൂടായ ഓയിലേക്ക് നമുക്ക് പൂരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. സാധാരണ നമ്മൾ മൈദ കൊണ്ടോ ഗോതമ്പ് കൊണ്ടോ ഒക്കെ ആണല്ലോ പൂരി ഉണ്ടാക്കുക. അപ്പോൾ ഇത് റവ സ്വന്തമാകുമ്പോൾ ഒരു പ്രത്യേകതരം ടേസ്റ്റും ക്രിസ്പിനെസ്സും ഒരു സോഫ്റ്റും നല്ല വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റാണ്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ റവ പൊടിക്കുമ്പോൾ നല്ലതുപോലെ പൊടിയണം. റവ നല്ലതുപോലെ പൊടിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മുടെ പൂരി ഭയങ്കരമായിട്ട് ഹാർഡായി പോകും. നമുക്ക് പത്തിരി പരത്തുമ്പോൾ പരന്ന് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. സാധാരണത്തേക്കാളും കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളൊരു കോമ്പിനേഷനാണ് ഈ പൂരിയും മസാല ഉരുളക്കിഴങ്ങ് കറിയും. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ ഫീഡ്ബാക്കായിട്ട് അറിയിക്കണേ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. കൂടാതെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. പുതിയ വീഡിയോയുമായി വരുന്നവരെ ബൈ ബൈ.